ഇന്ത്യൻ ലീഗിൻ്റെ പല സീസണുകളിലും ഒരുപാട് പഠിക്കേട്ട ടീമാണ് ഹൈദരാബാദ്. ഒരു വശത്ത് അവർ ഏറ്റവും നല്ല ബോളർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ മറുവശത്ത് മോശം ബാറ്റിംഗ് നിര അവരെ എന്നും അലട്ടി. കഴിഞ്ഞ കുറച്ച് സീസണുകളായി ഡേവിഡ് വാർണറാണ് ഹൈദരാബാദിൻ്റെ ഈ തലവേദനയ്ക്ക് ലേശമെങ്കിലും ശമനമുണ്ടാക്കിയിരുന്നത്. എന്നാൽ 2022 ലേലത്തിന് മുമ്പ് ടോം വുഡ് ഡേവിഡ് വാർണറെ കൂടി വിട്ടു നൽകിയതോടെ ഒരുപാട് പടികൾ ഹൈദരാബാദ് കേട്ടു. ആദ്യ രണ്ട് മത്സരങ്ങളിൽ പരാജയം കൂടി അറിഞ്ഞതോടെ അവർക്ക് തലവേദന കൂടി. എന്നാൽ പതിയെ ഹൈദരാബാദ് ടീം മൂഡിയും വില്യംസനും തെളിച്ച വഴിയെ വരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ചെന്നൈ ടീമിനെയും ഗുജറാത്ത് ടീമിനെയും മലർത്തി അടിച്ച് ഹൈദരാബാദ് തിരിച്ചെത്തിയിരിക്കുന്നു. നമുക്ക് മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിൻസ് കപ്പ് പരിശോധിക്കാം. ആരായിരിക്കും ഈ IPL വിജയിക്കുക? എങ്ങനെയായിരിക്കും അവർ മത്സരത്തെ സമീപിക്കുക? അതിലുപരിയായി ആരായിരിക്കും മത്സരത്തെ മാറ്റിമറിക്കുക? ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെയും നിങ്ങളുടെ കൂട്ടുകാരുടെയും ക്രിക്കറ്റ് നോളജ് ഉപയോഗിച്ച് വിൻസോ ഫാൻസിയിലൂടെ പണം നേടാം. വിൻസോ ഫാൻസിയിൽ ടീം നിർമ്മിക്കൂ, മില്യൺ ക്യാഷ് അവാർഡ് സ്വന്തമാക്കൂ. ഇത് വളരെ ലളിതമാണ്. വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫാൻസി ലീഗിൽ ടീം നിർമ്മിക്കുക. ടീമിലുള്ള കളിക്കാരെ സംബന്ധിച്ചോ അവസാന മിനിറ്റിലെ കളിക്കാരുടെ പരിക്കിനെ സംബന്ധിച്ചോ മാച്ച് കണ്ടീഷനിലുള്ള ചേഞ്ചിനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പെർട്ടും നിങ്ങളെ പിന്തുണയ്ക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് വിജയിക്കാൻ 50% അവസരമുണ്ട്. അതുകൊണ്ട് ഒരു ടെൻഷൻ കൂടാതെ നിങ്ങളുടെ എക്സ്പെർട്ടും തിരഞ്ഞെടുക്കും. നിങ്ങളുടെ എക്സ്പെർട്ടും വിജയിക്കുകയാണെങ്കിൽ നിങ്ങളും വിജയിക്കുന്നതാണ്. മത്സരശേഷം പേടിഎം ബാങ്ക് അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് വിജയത്തുക പിൻവലിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ലിങ്കിൽ നിന്ന് വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, 50 രൂപ ബോണസ് ക്യാഷ് സ്വന്തമാക്കൂ. ഇന്ത്യൻ ലീഗിലെ 21-ാം മത്സരത്തിൽ ടോസ് നേടിയ ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തങ്ങളുടെ ശക്തിയായ ബോളിംഗ് നിരയെ ഉപയോഗിച്ച് തന്ത്രപരമായ രീതിയിൽ തന്നെയാണ് ഹൈദരാബാദ് തുടങ്ങിയത്. മത്സരത്തിൻ്റെ 3-ാം ഓവറിൽ തന്നെ ഗുജറാത്തിൻ്റെ സ്റ്റാർ ബാറ്ററായ ശുഭ്മാൻ ഗില്ലിനെ കൂടാരം കയറ്റി ഭുവനേശ്വർ ഹൈദരാബാദിന് മികച്ച തുടക്കം നൽകി. പിന്നീട് മാത്യു വെയ്ഡും സായ് സുദർശനും കൂടാരം കയറിയതോടെ മത്സരം പൂർണ്ണമായും ക്യാപ്റ്റൻ പാണ്ഡ്യയുടെ കൈകളിലായി. സാധാരണയിൽ നിന്ന് വ്യത്യസ്തനായി വളരെ പക്വതയോടെ ആങ്കറുടെ റോളിൽ തന്നെയായിരുന്നു ഹർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്തത്. മറുവശത്ത് ഭാഗ്യത്തിൻ്റെ സഹായത്തോടെ ബാറ്റ് വീശിയ യുവതാരം അഭിനവ് മനോഹർ ഗുജറാത്തിനെ നെടുന്തൂണായി. 21 പന്തുകൾ നേരിട്ട മനോഹർ 35 റൺസാണ് നേടിയത്. മധ്യ ഓവറുകളിൽ ആങ്കറുടെ ഇന്നിങ്സ് കളിച്ച് ഹർദിക് പാണ്ഡ്യ അവസാന ഓവറുകളിൽ വലിയ രീതിയിൽ സ്കോറിംഗ് ഉയർത്താൻ സാധിക്കാഞ്ഞത് ഗുജറാത്തിനെ ബാധിച്ചു. എന്നിരുന്നാലും 162 എന്ന ഭേദപ്പെട്ട സ്കോറിന് ഗുജറാത്ത് ഇന്നിങ്സ് ഫിനിഷ് ചെയ്തു. ഇന്നിങ്സിൽ 22 എക്സ്ട്രകളായിരുന്നു ഹൈദരാബാദ് ബോളർമാർ വിട്ടു നൽകിയത്. ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിലേതുപോലെ തന്നെ വളരെ പതിയെ തന്നെയാണ് വില്യംസനും അഭിഷേക് ശർമ്മയും മറുപടി ബാറ്റിങ്ങിൽ ഇന്നിങ്സ് ആരംഭിച്ചത്. എന്നാൽ പതിയെ അവർ റൺസ് കണ്ടെത്താൻ തുടങ്ങി. ആദ്യ വിക്കറ്റിൽ 64 റൺസാണ് 20 ചേർന്ന് നേടിയത്. 3-ാമനായി ഇറങ്ങിയ രാഹുൽ ത്രിപാഠി അടിച്ചു തുടങ്ങിയെങ്കിലും റിട്ടയേർഡ് ഹർട്ടാവുകയായിരുന്നു. പകരമെത്തിയ പൂറൻ ഒട്ടും കുറച്ചില്ല. ഒരു വശത്ത് വില്യംസൺ ക്ലാസിക് ഷോട്ടുകളിലൂടെ ബൗണ്ടറി കണ്ടെത്തിയപ്പോൾ മറുവശത്ത് പൂറൻ അടിച്ചു തകർത്തു. 18 പന്തുകളിൽ 2 സിക്സറിൻ്റെയും 2 ബൗണ്ടറികളുടെ അകമ്പടിയോടെ 34 റൺസാണ് പൂറൻ നേടിയത്. വില്യംസൺ 48 പന്തുകളിൽ 57 റൺസും. ഇരുവരുടെയും തട്ടുപൊളിപ്പൻ ബാറ്റിങ്ങിൻ്റെ മികവിൽ ഹൈദരാബാദ് കരകയറി. 8 വിക്കറ്റുകൾക്കാണ് മത്സരത്തിൽ ഹൈദരാബാദ് വിജയം കണ്ടത്.